നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പിണറായി വിജയൻ സർക്കാർ തിരഞ്ഞെടുപ്പ് വരെ പ്രഖ്യാപിച്ചിരുന്ന സൗജന്യ ഭക്ഷ്യക്കിറ്റ് അവസാനിച്ചതാണ്. എന്നാൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കോവിഡിന്റെ രണ്ടാം തീവ്രവ്യാപനം ഉണ്ടായിട്ടും ഭക്ഷ്യക്കിറ്റിന്റെ സൗജന്യ വിതരണം പ്രഖ്യാപിക്കാൻ പിണറായിക്ക് കഴിഞ്ഞില്ലായിരുന്നു. കയ്യിൽ കാൽ കാശില്ലാതെ ഇറങ്ങിപ്പോകുന്ന ധനകാര്യമന്ത്രിയുടെ കിഫ്ബി ബുദ്ധിയും വഷളാകുമ്പോൾ എവിടെ നിന്ന് കടം വാങ്ങി കിറ്റ് കൊടുക്കുമെന്നായിരുന്നു പിണറായിയുടെ മുന്നിലിരുന്ന പ്രധാന ചോദ്യം. പാലം കടക്കുവോളം നാരായണ എന്നും പാലം കടന്നാൽ കൂരായണ എന്നും വോട്ട് കഴിഞ്ഞ് കിറ്റ് വിതരണം നിന്നുപോയാൽ ഉണ്ടാകാവുന്ന ദുഷ്പേര് പിണറായി ഭയന്നതാണ്. എന്നാൽ പൊടുന്നനെയാണ് സംസ്ഥാനത്ത് വീണ്ടും സൗജന്യ കിറ്റ് വിതരണവും സമൂഹ അടുക്കളയും ആരംഭിക്കാനുള്ള പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനം വന്നത്. കേന്ദ്ര സർക്കാർ 70,000 മെട്രിക് ടൺ അരി സംസ്ഥാനത്തിന് ലഭ്യമാക്കിയതിനെ തുടർന്നാണ് സത്യത്തിൽ കേരള സർക്കാരിന്റെ കിറ്റ് പ്രഖ്യാപനം ഉണ്ടായത്. രാജ്യത്ത് കൊറോണ വ്യാപനം കടുക്കുമ്പോൾ ആവശ്യക്കാർക്ക് അരിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളും സൗജന്യമായി ലഭ്യമാക്കാൻ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ദിവസമാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അതിന്റെ ചൂട് പിടിച്ചാണ് കേരളത്തിലെ കിറ്റ് പ്രഖ്യാപനം ഉണ്ടായത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന PMGKAY പദ്ധതിക്ക് കീഴിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ FCI കേരള റീജ്യൻ റെക്കോർഡളവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണത്തിന് വിട്ടു നൽകുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ PMGKAY പദ്ധതി പ്രകാരം സൗജന്യം ഭക്ഷ്യധാന്യങ്ങൾ അധികമായി അനുവദിക്കുന്നതായി പ്രഖ്യാപിച്ചതിന് ശേഷം FCI കേരള റീജ്യൻ സംസ്ഥാന സർക്കാർ അധികാരികളുമായി ഏകോപിപ്പിച്ച് FCIയുടെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം ഗണ്യമായി വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ആവശ്യമായ അളവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത് ഇതിനകം അവർ ഉറപ്പാക്കി കഴിഞ്ഞു. പദ്ധതി പ്രകാരം 1.53 കോടിയിലധികം ഗുണഭോക്താക്കൾക്കായി 2021 മെയ് ജൂൺ മാസങ്ങളിൽ അനുവദിച്ച മൊത്തം അളവിൽ നിന്ന് 70,000 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കേരള സർക്കാരിന് കൈമാറിയതായി FCI കേരള റീജ്യൻ ജനറൽ മാനേജർ അറിയിച്ചു. 2021 മെയ് ക്വാട്ടയിലേക്കുള്ള വിഹിതത്തിന്റെ ഏകദേശം 70% ആണിത്. കോവിഡ് മഹാമാരി മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്കിടയിലും FCIയുടെ പ്രവർത്തനങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാനായത്. 2021 മെയ് ജൂൺ മാസങ്ങളിൽ പദ്ധതി പ്രകാരം അനുവദിച്ച മുഴുവൻ അലോട്ട്മെന്റും 2021 മെയ് മാസത്തോടെ വിതരണം ചെയ്യാനാകുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ മാസത്തിൽ തന്നെ സൗജന്യ റേഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുകയും ചെയ്യാമെന്ന് വന്നപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൗജന്യ കിറ്റ് വിതരണവും സമൂഹ അടുക്കളയും പ്രഖ്യാപിക്കാൻ ധൈര്യപ്പെട്ടത്. ഭക്ഷ്യധാന്യങ്ങളുടെ പൊതുവിതരണത്തിലുള്ള മറ്റു കേന്ദ്ര പദ്ധതികൾക്ക് പുറമെയാണ് കേന്ദ്രം ഇപ്പോൾ പ്രഖ്യാപിച്ച അരി ഉൾപ്പെടുന്ന ഈ പദ്ധതി. എല്ലാ ഡിപ്പോകളിലും മതിയായ സ്റ്റോക്ക് ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യധാന്യങ്ങൾ നിരന്തരം എത്തിക്കുന്നുണ്ടെന്ന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അധികൃതർ സ്ഥിരീകരിച്ചു. ഏതായാലും വല്ലവന്റെയും പന്തിയിൽ അവനവന്റെ വിളമ്പ് കാണുന്നതെന്ന് പഴമക്കാർ പറയുന്നത് പോലെയാണ് കേരളത്തിലെ സർക്കാർ പ്രഖ്യാപനങ്ങളും അവയുടെയൊക്കെ നടത്തിപ്പും. സ്വന്തമായി വരുമാനമാർഗമൊന്നുമില്ലാത്ത ഒരു സർക്കാർ സംവിധാനമായാണ് കേരളത്തെ ചിലർ കൊണ്ടു നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയുടെ വിഹിതം കൊണ്ട് സംസ്ഥാനത്തിന്റെ മിടുക്ക് കാണിക്കുന്ന പതിവ് രണ്ടാം പിണറായി സർക്കാരും ആരംഭിച്ചു കഴിഞ്ഞു. പദ്ധതിയും വിഹിതവും ആരുടെയായാലും കുഴപ്പമില്ല സഖാവെ, കേന്ദ്രം തരുന്നതിൽ നിന്ന് കൈയിട്ട് വരാതെ ഉള്ളതെല്ലാം ജനങ്ങൾക്ക് എത്തിക്കുകയെങ്കിലും ചെയ്താൽ മതിയായിരുന്നുവെന്ന് മാത്രമേ തൽക്കാലം നമുക്ക് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനോട് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.